നമ്മുടെ ചുറ്റും ഒരു സർക്കിൾ വരുന്ന കണ്ടിട്ടുണ്ടോ എന്ന് കുറെ പേര് ചോദിക്കുന്നുണ്ട്. അതായത് ആ ആലോക്കിനെ പോലെ സർക്കിൾ വരുന്ന കണ്ടിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. സോ ആ ഒരു സർക്കിൾ നമ്മുടെ ഈ ഒരു ക്ലൂ ക്യാറ്റർ തന്നെയാണ്. ഓക്കെ, ആ ഒരു ക്ലൂ ക്യാറ്ററിന്റെ ആ ഒരു സർക്കിൾ വരുന്ന സമയത്ത് നമുക്ക് തൊട്ടടുത്ത് ഒരു 30 മീറ്റർ റേഞ്ചിലുള്ള ആൾക്കാരെ മൊത്തം നമുക്ക് ഇവിടെ കാണാൻ പറ്റും എനിക്ക് തോന്നുന്നു. ഓക്കെ, ഒരു 2-3 സെക്കൻഡ് നേരത്തേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ അവരെ നമുക്ക് കണ്ടുപിടിച്ച് ഐ മീൻ അവന്മാരുണ്ടെങ്കിൽ സ്കാനർ പോലെ വർക്ക് ചെയ്തായിരിക്കും. ഓക്കെ, എന്നാൽ ഈ ഒരു വണ്ടിട്ട് കളിക്കുള്ള പ്രശ്നം ഞാൻ പറഞ്ഞു, അതായത് എപ്പോൾ ഈ ഒരു വണ്ടി ഇല്ലെങ്കിൽ ഇനി മുമ്പത്തെ ഏത് ഇട്ടാലും മൊത്തം നമ്മൾ ഇട്ട് വരുമ്പോൾ തന്നെ ലോബി വെച്ച് നമ്മുടെ ആൾക്കാരെ മൊത്തം കൂടി ചേർന്ന് ഇമോട്ട് ഇടുക കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതേപോലെ തേടി പിടിച്ച് ഓക്കെ എവിടെ പോയാൽ നമ്മളെ തേടി പിടിച്ച് അടിച്ച് ഇമോട്ട് ഇടുന്ന ഒരു ടീം, ഐ മീൻ ടീംസ് എന്തായാലും ഒരു സ്കോഡ് എന്തായാലും ആ ഒരു ലോബിയിലുണ്ടായിരിക്കും. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഇതിട്ട് കളിക്കുമ്പോൾ മാസ് രീതി കളിക്കണം. അതവാങ്ങാനും പൊന്നു മോനെ സ്കോഡ് കളിക്കുന്ന സമയത്ത് ഇമാരോട് കളിക്കാൻ വന്ന ഉള്ള ദുരന്തം പിടിച്ച അവസ്ഥ ഞാൻ പറഞ്ഞത്. ഓക്കെ, സ്കോഡ് കളിക്കുക ഇല്ലെങ്കിൽ ഡിയോ ഞാൻ ഒരിക്കലും ഇങ്ങനത്തെ മണ്ഡലസ് ഒന്ന് ഇട്ടിട്ട് പോകാറില്ല. ഐ മീൻ പഴയ ഇലയിൽ ഒന്നിട്ടിട്ട് പോകാൻ കാര്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ നോക്കായി കഴിഞ്ഞാൽ തീർന്ന അവസ്ഥ മാറി ഇമ്പോർട്ടൻ്റ് അങ്ങേറ്റായിരിക്കും. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഒന്നെങ്കിൽ സോളോ വേഴ്സസ് സ്കോഡ് അല്ലെങ്കിൽ സോളോ വേഴ്സസ് ക്യൂ അല്ലെങ്കിൽ സോളോ മാച്ച് കളിക്കാൻ മാത്രമേ ഇതിട്ടിട്ടുള്ളൂ. അതായത് നമ്മൾ നോക്കായി കിടക്കത്തില്ലോ, ഡാറ്റിങ് ചത്തു പോലെ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഓക്കെ, ഓരോ നോക്കുമ്പോഴത്തേക്കും ഫാക്ടറിയുടെ മേലെ ഒരു ടീമുണ്ട്. സോ നൈസ് അവരെ ആ വെയിൻ തന്നെ കമര മണ്ടക്ക് എടുക്കുന്ന കാര്യം മനസ്സിലായി. ഈ കാട്ടുവാടിക്ക് വേറെ സ്ഥലമൊന്നും കിട്ടിയില്ല. ഓക്കെ, അമര മണ്ടക്ക് എടുക്കുന്ന ഒരു കാര്യം മനസ്സിലായി. ഇങ്ങനത്തെ കുറെ വാഴകളുണ്ട്, ചുമ്മാ മരത്തിന് മണ്ടക്കി അല്ലെങ്കിൽ ഏതെങ്കിലും ഫാക്ടറിയുടെ മണ്ടക്കി അല്ലെങ്കിൽ എന്തെങ്കിലും മണ്ടക്കി ഒളിച്ച് നിന്ന് പമ്മി പമ്മി അടിക്കുന്ന അമരക്ക് നമ്മളോട് എത്താറ്റൊക്കെ മിക്കമ പവർ ആണ് മസ്സാണ് കേരളൊക്കെ പെട്ടപ്പെട്ട പ്രോപ്ലം എന്ന് പറഞ്ഞാൽ നൈസ് അവനെ അടിച്ചിട്ട് ഇമോട്ട് ഇടുന്നു. ഓക്കെ, എന്തായാലും അവൻ കില്ലിട്ടുണ്ടോ എന്ന് നോക്കുക. അതായത് ലാസ്റ്റ് വരെ അവനെ നോക്കാക്കിയിട്ടുണ്ട്, അവൻ ടീമേറ്റാണ് മണ്ടക്ക് വരാൻ ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, ഞാൻ കൂട്ട് നോക്കിയ സമയത്ത് ഒരുത്തിനെ മാത്രമേ കണ്ടുള്ളൂ. ആ സമയത്ത് വരുന്ന സമയത്ത് അവൻ ടീമേറ്റാണ് തോന്നുന്നു, ടീമേറ്റല്ല വേറെ ടീമാണ് തോന്നുന്നു, ഇവനെ കൊല്ലാൻ വേണ്ടി. അതായത് മണ്ടക്കുള്ളവനെ കൊല്ലാൻ വേണ്ടി നിന്നവനാണ് തോന്നുന്നു. അവൻ നമ്മൾ ഹെഡ് ഷോട്ട് ചൂടിട്ടുണ്ട്, അവരെ നമുക്ക് സൈലൻസർ അതേപോലെ കുറച്ച് ബുള്ളറ്റിട്ടുണ്ട്. ഓക്കെ, അവൻ്റെ ആണെങ്കിൽ MHP സംതിങ് കടപ്പുണ്ടായിരുന്നു. ആ ഒരു മിനി MHP എടുത്ത് മാസ് കാണിക്കാത്ത എന്താ ബ്രോ, നിങ്ങൾ ലൈവിലൊക്കെ ആണെങ്കിൽ MHP ഡബിൾ MHP എടുത്തിട്ട് വേറെ ലെവൽ മാസ് കാണിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്തില്ല, കാരണം ഞാനിപ്പോൾ കളിക്കുന്ന ഫോണിനകത്താണ് PC. ഓക്കെ, ഈ ഒരു ഗെയിം പ്ലേ വീഡിയോ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്ന ഫോണിനകത്തും അതേപോലെ ലൈവ് കളിക്കുന്ന PC ആയതുകൊണ്ട് രണ്ട് വേറെ വേറെ മാറി കളിക്കുന്നുണ്ട്. എന്നാൽ MHP അതായത് ഗെയിംസിലും കുറച്ച് കുറച്ച് വ്യത്യാസങ്ങൾ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, എന്നാലും അവിടുന്ന് ഒരു അടി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വന്ന ടവറിൻ്റെ അടുത്ത് ഒരു അടി വന്നിട്ടുണ്ടായിരുന്നു. അവൻ എവിടെ നിന്നാണ് കണ്ടുപിടിക്കും, കാരണം അവനെ അതുകൊണ്ട് തന്നെ വിട്ടാൽ ശരിയാകത്തില്ല. ഓക്കെ, എന്നാലും അവനും കണ്ട് എൻ്റെ മണ്ടക്കുള്ള നോക്കിനെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി കുമ്മനടിക്കാനുള്ള പരിപാടിയാണെന്ന് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ നോക്കിയിട്ട് ഓക്കെ ഞാൻ നോക്കിയിട്ട് എന്നിട്ട് അവനെ കണ്ടില്ല, അതേപോലെ മണ്ടക്കുള്ളവനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ എന്തായാലും അവനെ പൊക്കണം, ആ മണ്ടക്കുള്ളവനെ എന്തായാലും പൊക്കണം. നീ എന്റെ കില്ല് കുമ്മനടിക്കാൻ മാത്രം പറഞ്ഞുള്ള കാട്ടുവാഴ്ന്ന് ചോദിച്ചിട്ട് നമ്മൾ മുമ്പോട്ട് പോകുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി നമ്മൾ ഊമ്പാവ ആമ്പലാമ്പലായിരിക്കും. അവരെ ആരും ഇല്ലാക്കി നമ്മളെ ഒരുമാതിരി ഒരു പട്ടിയാക്കും, ഞാൻ ഒരുമാതിരി അവസ്ഥയാക്കി. ഓക്കെ, എന്നാലും അവിടെ ആൾക്കാരുണ്ടായിരുന്നില്ല. ഞാൻ ഇച്ചിട്ട് ഇവിടെ നിൽക്കുന്നതിന്റെ മെയിൻ കാര്യം പറഞ്ഞു തരാം. അതായത് അവരിങ്ങനെ ഇനി മണ്ടക്ക് വരുന്നിട്ട് മണ്ടക്കേക്ക് നോക്കുന്ന സമയത്ത് നമ്മുടെ നോക്കി കിട്ടുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്നാണ്. പക്ഷേ എന്താണ് വിധി, നമുക്ക് തുണച്ചില്ലാസോ വന്നിട്ട് അവർ കിട്ടുന്നില്ല. അവൻ ഐസായിട്ട് അപ്പത്തേക്ക് ഇറങ്ങി. അതായത് പണ്ടത്തെ ഒരു ഫാക്ടറിന്ന് പറഞ്ഞിട്ടായിരിക്കും പണ്ട് ആ ഒരു എഡ്ജ് ഉണ്ടായിരുന്നില്ല. അതായത് ഇങ്ങനെ കുറച്ച് അറ്റം കെട്ടിയ പോലത്തെ ഒരു മധുരം ഉണ്ടായിരുന്നില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു എഴഞ്ഞ ടൈം താഴെ വരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനത്തെ പറ്റത്തില്ല. ഓക്കെ, എന്നാലും ക്ലൂട്ട് നോക്കുമ്പോൾ ഒരു ഇനിമിനെ അവിടെ കണ്ടു നൈസറ് നോക്കുമ്പോഴത്തേക്കും എവിടെ അവൻ ഫാക്ടറിക്ക് അകത്തേക്ക് കയറിപ്പോയ കാട്ടുവാടി ഇങ്ങനെ കയറിപ്പോകാൻ പാടുണ്ടോ മനസ്സേ, എവിടെ നീ വാട വിട്ടാ അതിനൊക്കെ പരിപാടി ഞാൻ ചെയ്തരാമല്ലോ എന്നിട്ട് നോക്കുവാണ്. മുക്കളേ വാ, എവിടെയാണ് നീ ക്ലൂ ചെയ്ത് രക്ഷപ്പെടുത്തു. ഓക്കെ, ക്ലൂ ഇട്ടിട്ട് പോലും അവരെ കിട്ടുന്നില്ല. കാട്ടുവാടി എവിടെ പോയെന്ന് എനിക്ക് അറിയില്ല. ഓക്കെ, എന്നാലും പടുവാടിയുടെ തപ്പിയാണ് നമ്മൾ പോകുന്നത്. സോ ഇവിടെ എന്തായാലും ആൾക്കാരോട് എനിക്ക് മനസ്സിലായി. ഓക്കെ, നോക്കുമ്പോഴത്തേക്ക് കൊടുത്തിട്ടുണ്ട്. ആ മോനുസ് അവിടെ നിന്നടാ, ആ അവരെ സ്പാർട്ട മക്കളുടെ സ്പാർട്ടയും കാണിച്ച് ഏതാ അടിച്ചവരെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഒമ്പോ ടീമും
എന്റെ മോനെ ഇവരൊക്കെ വേറെ ടീം. ഓ മൈ ഗോഡ്, പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു. ഞാൻ സത്യം പറഞ്ഞാൽ പേടിച്ചു. സത്യം പറഞ്ഞാൽ എന്താണ് അവന്റെ ടീമേറ്റ് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു എന്റെ മോനെ അടിച്ചണ്ടാക്കിട്ടെന്ന് വിചാരിച്ചു. പക്ഷെ കാരണം രണ്ട് മുതുവാടകളായിരുന്നു. ഓക്കെ, രണ്ടുപേരുടെ ലൂട്ടിനെ മൊത്തം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം കുഴപ്പമില്ല, ഈ ഒരു പണ്ടിന് ഒരു പ്രത്യേകം പറഞ്ഞുതരാം. അതായത് ഈ ഒരു പണ്ടിയുടെ സമയത്ത് നമ്മളിങ്ങനെ കില്ലെടുത്ത പിള്ളേർ പെടുന്ന ലൈക്ക് തുടങ്ങി. ഇപ്പൊ നമ്മൾ കുറെ പേര് ലൈക്ക് പുഷ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. സോ അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണെങ്കിൽ കുറച്ച് ഓൾഡ് ലൈറ്റ് കിട്ടുകയാണെങ്കിൽ ജസ്റ്റ് വേറെ ലെവൽ പവർ ആയിരിക്കും. ഈ ഒരു ലൈറ്റ് ഓൾഡ് ആണെന്ന് വെച്ച് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ എടുത്ത രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ ലൈറ്റ് ഇതാണെന്ന് ഞാൻ പറയത്തുള്ളൂ. ഞാൻ കളി തുടങ്ങിയ ടൈമിൽ ഞാൻ ലൈറ്റ് എടുക്കാൻ തുടങ്ങിയിട്ട് കണ്ടിന്യൂസ്ലി ഞാൻ കുറെ ലൈറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് കണ്ടിന്യൂസ്ലി എടുത്തതിൽ മൂന്നാമത്തെ ലൈറ്റ് ഇതായിരുന്നു. ഫസ്റ്റ് ലൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഇന്നലത്തെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. സോ അതിനകത്ത് ആ ഒരു പിരമിഡ് ടൈപ്പ് ഇരിക്കുന്ന ഒരു മമ്മി ടൈപ്പ് ഇരിക്കുന്ന ഒരു ലൈറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്ന ഒരു ഡ്രാഗൺ ലൈറ്റ്, അതിലേക്ക് ഡ്രാഗണയൊക്കെ വന്ന സമയത്തുള്ള ഒരു ലൈറ്റ്, അതിട്ട് പിന്നെ ഈ ഒരു പാന്തർ ലൈറ്റ്. ഇതാണ് കണ്ടിന്യൂസ് എടുത്ത് ഞാൻ മൂന്ന് ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കഴിഞ്ഞ ശേഷം ഞാൻ ഒരു ഇമോട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ നോക്കാം, ഐ മീൻ ഇപ്പോൾ കില്ലെടുത്തതിന് ശേഷം ഞാൻ ഡിയോ വൈപ്പ് എടുത്തതിന് ശേഷം ഞാൻ ഒരു ഇമോട്ട് ഉണ്ടായിരുന്നു. ആ ഒരു ഇമോട്ട് തന്നെയാണ് ഈ ഒരു പാന്തർ ലൈറ്റിന്റെ കൂടെ വന്ന ഒരു ഇമോട്ടൊക്കെ. പണ്ടൊക്കെ ആണെങ്കിൽ എല്ലാ ലൈറ്റിലൂടെ ഒരു ഇമോട്ട് വരുന്നു, പക്ഷെ ഇപ്പോൾ അങ്ങനെ വരുന്നില്ല. ഒന്നരാടം വെച്ചാൽ തോന്നുന്നു വരുന്നത്. ഓക്കെ, ഓടുന്ന നോക്കത്തേക്ക് ഒരുത്തരെ പൊക്കുന്ന കൊണ്ട് നൈസാറിന് ഓടിയൊക്കെ പൊക്കിട്ട് അങ്ങോട്ട് ഓടി. എന്തായാലും പൊക്കി മണ്ടക്കൊക്കെ മണ്ടക്ക് എന്തായാലും ടീമേറ്റ് ചാൻസ് പറ്റക്കൂടാണ്. ഒരുത്തരം ഓടുന്നുണ്ട് പട്ടക്കെന്ന് അടിച്ചാൽ നൈസറ്റ് 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 അങ്ങ് നോക്കാക്കിയിട്ടുണ്ട്. ഇതിന് ടീമേറ്റ് മണ്ടക്ക് വരാൻ ചാൻസ് പറ്റക്കൂടൊക്കെ. എവിടെ മണ്ടക്കുന്ന് വാടാ, മണ്ടക്കുന്ന് വാടാ എന്ന് നിൽക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, എന്നാൽ മണ്ടക്കുന്ന വരുന്നേരെ കൊല്ലാൻ തന്നെ പ്രത്യേക സുഖമാണ്. കാരണം ഒന്നും അറിയാം, അതൊക്കെ ഞാൻ ചെയ്യുന്ന മെയിൻ പീരീഡ് ഞാൻ പറഞ്ഞുതരാം. അതായത് പൊരുത്ത പോക്കുവാണെങ്കിൽ അവനെ പൊക്കാൻ വിടും. ഓക്കെ, പൊക്കിക്കോട്ടെ ചോദിച്ചാൽ അവിടെ നിൽക്കും. സോ പൊക്കി കഴിഞ്ഞ ശേഷം അവനെയും കൊല്ലും. അതിനുശേഷം എല്ലാവരും മണ്ടക്കായിരിക്കും, മണ്ടക്ക് നിൽക്കുന്ന പട്ടക്ക് പടക്കി നടിച്ച് അവനെ കൊല്ലുന്ന ഒരു അവസ്ഥയാണ് കാണാൻ പോകുന്നത്. ഓക്കെ, അത് വേറെ ലെവൽ പവറാണ്. അതായത് നമ്മൾ മൊത്തം അവരൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. ഓക്കെ, എന്നാൽ മുമ്പ് കിടക്കുന്ന നോക്കൊക്കെ കംപ്ലീറ്റ് നോക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ അവിടുത്തെ ഒരു നോക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വന്ന ആ ഒരു പാരച്യൂട്ടിൽ നിന്ന് നോക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ഡൗട്ട് ഉണ്ട്. കാരണം അപ്പുറത്ത് വേറൊരു MATP സംതിങ് വെച്ച് അടിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഗ്ലൂവാളിന്റെ അകത്തൂരാണ് അവൻ അടിക്കുന്നത്. സോ എന്നാൽ അവനെ പൊക്കണം, അവന്റെ കണ്ട് ടീമേറ്റ്സിനെ പൊക്കണം. എല്ലാവരും തകത്ത് തൂത്ത് വാരി മാസം കാണിച്ച് ഇമോട്ടിട്ട് വേറെ ലെവൽ പവർ അടിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ഈ സമയത്ത് ഒരു കാര്യം പറയാം. അതായത് ഞാൻ ചാനലിൽ അനലിറ്റിക്സ്, അതായത് യൂട്യൂബ് സ്റ്റുഡിയോക്കകത്ത് നമ്മുടെ ചാനലിലെ അനലിറ്റിക്സ് നോക്കാൻ പറ്റും. അങ്ങനെ നോക്കുന്ന സമയത്ത് ഞാൻ കണ്ടുപിടിച്ച ഒരു വലിയൊരു കാര്യമുണ്ട്. അതായത് നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും ഇഷ്ടത്തോടെ കാണുന്നുണ്ട്. എല്ലാ ദിവസവും അവർ 8 മണിക്ക് തന്നെ അലാറം വെച്ചിരുന്ന് വന്നിരുന്ന് കാണുന്നുണ്ട്. സോ കാണുന്നെങ്കിൽ ഓക്കെ, കാണുന്നതിൽ ഒരു 40% ആൾക്കാർ, ഇപ്പോൾ 100 പേര് കാര്യമുണ്ടെങ്കിൽ അതിനകത്ത് ഒരു 40 ആൾക്കാർ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. സോ മാക്സ് പ്ലീസ് 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 ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം ഈ ഒരു വീഡിയോ മൊത്തമായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ പൊന്നു മക്കളെ നിങ്ങളെ നാളെ ഉറുമ്പ് അടിക്കും. അത്ര തന്നെ. ഓക്കെ, ഒന്നും പറയാനില്ല, മാസ് അത് തന്നെ പക്കാ മാസ്. ഓക്കെ, ഓടുന്ന നോക്കത്തേക്ക് ഒരുത്തരൊക്കെ ഇവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാൻ സമയത്തില്ല. കാട്ടുവാട് ഗ്ലൂ ആയിട്ട് ബസ് കാണിക്കണം. ഓക്കെ, ഏതാണ് നേടെടുത്തത്? പക്ഷെ നോക്കുമ്പോഴത്തേക്ക് നേടുന്നുണ്ടല്ല. ഗ്ലൂ ആയിട്ട് ബസ് കാണിക്കാൻ നോക്കുന്നുണ്ട്. ഓടുന്ന നോക്കുമ്പോഴത്തേക്ക് അവൻ ഒറ്റക്കാണ് തോന്നുന്നു. ഓക്കെ, ഒന്നും നോക്കില്ല, ഏടിയടിക്കുന്നു. ഓക്കെ, ഏതാ ഓട്ട എംട്ര അടിക്കുന്ന പച്ച എംട്ട വെച്ച് പട്ടക്കുന്ന കൊണ്ടില്ല. അടുത്തടി ഏതടി എന്റെ മോനെ അടുത്ത് 7 മണി 2 MATP എന്റെ മോനെ. ഞാൻ ഇങ്ങനെ പീസില കളിക്കുന്നെങ്കിൽ ഞാൻ ആ ഒരു 2 MATP അവരിന്ന് വാരി പറക്കായത്. പക്ഷേ എന്തായാലും ഫേറ്റീസ് എഗ്നസ് ടീമൊക്കെ എന്തായാലും 2 MATP എന്നല്ല, അവൻ്റെ അടുത്ത് SGM കിടക്കുന്നുണ്ടല്ലോ. എന്റെ മോനെ വേറെ ലെവൽ. ഓക്കെ, ഓടുന്ന നോക്കുമ്പോൾ ദൂരെ ഒരുത്തരെ കൊണ്ട് ഏതാ ടിക്കറ്റ് കമ്പോട്ട് ഹെഡ് ഷോട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ബോഡി ഷോട്ട് കയറും, അതിന് ശേഷം വരയ്ക്കും ഹെഡ്, ഐ മീൻ ഫസ്റ്റ് ഹെഡ് ഷോട്ട് കയറും, പിന്നെ അതിന് ശേഷം ബോഡി ഷോട്ട് ഇടും. അങ്ങനെ ഇഷ്യൂ ആർക്കും വിളിച്ച് ചോദിക്കാൻ പറ്റും. ഈ ഒരു സമയത്ത് ഒരു കാര്യം പറയാം, അതൊരു വലിയ സംഭവം, വലിയൊരു ഗീവ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, അതായത് ലോൺ ഡിവൈസ് പ്ലേയേഴ്സിന് ഐസർ ഫോൺ ഗീവ് ആയിട്ട് കൊടുക്കുന്നതിനെ പറ്റി കഴിഞ്ഞ 2 ദിവസമായിട്ട് വീഡിയോ ഒക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും. അത് ഞാൻ പ്ലാൻ ചെയ്ത കാര്യം പറഞ്ഞുതരാം. അതായത് നമുക്ക് സ്പോൺസറിനെ കിട്ടുന്നുണ്ടായിരുന്നു, അവർ 3 ഫോണാണ് സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ളത്. അതും അതൊക്കെ പറഞ്ഞ് എല്ലാം സെറ്റായി നിന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ബ്രോ തരുവാണെങ്കിൽ 6 GB റാമുള്ള ഫോൺ തന്നാൽ മതി, 2 എണ്ണം അല്ലെങ്കിൽ 1 എണ്ണം അല്ലെങ്കിൽ 2 എണ്ണം ആണെങ്കിൽ തന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവർ പറഞ്ഞു അത് പറ്റില്ല ബ്രോ, 2 GBയിലൊക്കെ കളിക്കുന്ന ആൾക്കാരല്ല നിങ്ങളുടെ പിള്ളേരൊക്കെ, അവർക്കൊക്കെ നൈസായിട്ട് ഒരു 3 GB 4 GB ഉള്ള റാമുള്ള ഫോൺ തന്നെ അധികമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു അങ്ങനെയാണ് നിങ്ങളുടെ ഫോൺ വേണ്ട, നിങ്ങളുടെ സ്പോൺസർഷിപ്പ് ഒരു തേങ്ങ എനിക്ക് വേണ്ട, എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് ഒരു പ്രൊമോഷൻ തരണമെങ്കിൽ എനിക്ക് ഗീവ് നടത്തണം. ഗീവേക്ക് നടത്തി എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സും ഒരുപാട് സംഭവമൊക്കെ ഉണ്ടായിരിക്കും. മീക്കുമ്പോൾ ഫോൺ കൊടുത്ത് പിള്ളേരെ കളി ബൂസ്റ്റ് ചെയ്യിപ്പിച്ച് പിള്ളേരെ പൊക്കിക്കൊണ്ട് വന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ പേരും ഞാൻ കിട്ടായിരിക്കും. ബട്ട് അതൊന്നും എനിക്ക് വേണ്ട, കൊടുക്കുവാണെങ്കിൽ പിള്ളേരെ പറ്റി എനിക്ക് താല്പര്യമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, കാര്യം പറഞ്ഞാൽ അത് നിങ്ങൾ 2 GB കളിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഒരു 4 GB കിട്ടിയ വലിയൊരു സന്തോഷമായിരിക്കും. പക്ഷേ ഓക്കെ, ആ ഒരു സന്തോഷം എത്ര നാളത്തേക്ക് നീണ്ടു വെക്കും കൂടെ ആലോചിച്ച് നോക്കുക. അതായത് നമ്മുടെ ഫ്രീ ഫയർ എന്ന നമ്മുടെ ഗരീന ഫ്രീ ഫയർ എത്ര മാത്രം അപ്ഡേറ്റിംഗ് എല്ലാം കൊണ്ടുവരും നിങ്ങൾ ശ്രമിച്ചു നോക്കുക, ഐ മീൻ ആലോചിച്ച് നോക്കുക. അങ്ങനെ അപ്ഡേറ്റ് ഒക്കെ കൊണ്ടുവന്ന സമയത്ത് എത്ര വർഷത്തേക്ക്, ഐ മീൻ എത്ര നാളത്തേക്ക് ആ ഒരു ഫോണിനകത്ത് 4 GB റാമുള്ള ഫോണിനകത്ത് പ്രോപ്പറായിട്ട് കളിക്കാൻ പറ്റും. എനിക്ക് ഈ സ്പോർട്സ് എന്ന രീതിയിലേക്ക് പോകുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് കരിയർ വേണമെങ്കിൽ തന്നെ ഒരു ഈ സ്പോർട്സ് ലെവലിലേക്ക് പോയിട്ടേ കാര്യമുള്ളൂ. സോ അതുകൊണ്ട് ആ ഒരു ഇതിലേക്ക് പോകുമ്പോൾ എന്തായാലും 4 GB റാമുള്ള ഫോണൊക്കെ വൺ ദുരന്തമായിരിക്കും. ഓക്കെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് 3 ഫോണിലേക്ക് 2 ഫോണെങ്കിലും ജസ്റ്റ് സ്പോൺസർ ചെയ്യാൻ പറ്റുമെങ്കിൽ സ്പോൺസർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതും 6 GB റാമുള്ള ഫോണൊക്കെ, അത് ഞാൻ സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ഈ ഒരു തീരുമാനം, ഓക്കെ, ഈ ഒരു തീരുമാനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ജസ്റ്റ് കമന്റ് ഇല്ലെങ്കിൽ 4 GB ഉടായി ഫോൺ കിട്ടിയിട്ടേ കാര്യമുള്ളെങ്കിൽ ജസ്റ്റ് ഓക്കെ നിങ്ങൾ പറയുകയാണെങ്കിൽ ആ ഒരു 3 ഫോൺ ഞാൻ മേടിച്ചാൽ നിങ്ങൾക്ക് ഗീവ് ആയിട്ട് തരാം. എനിക്ക് കുറച്ച് പേര് പ്രശസ്തി അല്ലെങ്കിൽ മീക്കി ഫോൺ തന്നു വാവ് എന്നൊക്കെ പറഞ്ഞ പേര് കിട്ടും. അതേപോലെ തന്നെ എനിക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കിട്ടും. പക്ഷേ അതിലല്ല കാര്യം, എനിക്ക് അതിലുള്ള കാര്യം നിങ്ങളുടെ ഒരു ഭാവി അത് പോട്ടെ, എനിക്ക് തരുന്നത് പക്ക ക്വാളിറ്റി സെറ്റ് പവറായിട്ട് തരണമെന്ന് എനിക്ക് ആഗ്രഹമല്ല. അത് ഉടായ്പ എനിക്ക് ഒരു താല്പര്യമില്ല. സോ അതുകൊണ്ട് അവരോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, 2 ഫോണായാലും കുഴപ്പമില്ല, പക്ഷേ തരുവാണെങ്കിൽ 6 GB തന്നെ തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇത് അങ്ങനെയല്ല, നിങ്ങൾക്ക് ഇപ്പോൾ 4 GB ആകുമ്പോൾ എനിക്ക് ഓക്കെ 4 GB മതി. പക്ഷേ നിങ്ങളുടെ വിവരമില്ലായ്മ എന്ന് ഞാൻ പറയത്തു.
4GB കിട്ടും ഒരു കാര്യം അല്ലേ അതുകൊണ്ടാച്ചാ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക അതേപോലെയൊക്കെ അതേപോലെ ഡെയിലി എല്ലാ ദിവസവും നമ്മൾ ടോപ്പ് അപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഐ ഡി കമന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് സോ അതിനുവേണ്ടി നിങ്ങളുടെ ഐ ഡി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക ഇന്നലെ ഐ ഡി കമന്റ് ചെയ്ത ആൾക്കാർക്ക് നമ്മൾ നൈസായിട്ട് 100 diamond അതിന് ടോപ്പ് അപ്പ് ചെയ്ത് കൊടുത്തു അവൻ്റെ അവൻ നൈസായിട്ട് ഈ ഒരു വീഡിയോ ഇടയിൽ കമന്റ് ചെയ്യുവാണെങ്കിൽ എന്തായാലും അവൻ്റെ കമന്റ് പിൻ ചെയ്ത് വെക്കുന്നതായി ഓക്കെ എന്നാലും ഇപ്പോൾ തന്നെ നോക്കുക നമ്മൾ 15 kill എടുത്തിട്ടുണ്ടായിരുന്നു എന്തായാലും മറ്റേ ഫോണിൻ്റെ കീവനെ പറ്റി സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് മാസത്തിലുള്ള കില്ലിംഗ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്തൊന്നും പറയാൻ പറ്റില്ല കാര്യം എന്ന് വെച്ചാൽ അതിനൊക്കെ പ്രസക്തി എനിക്ക് തോന്നി ഈ ഒരു ഗീവയെ പറ്റി സംസാരിക്കുന്ന എന്തോ ഓക്കെ ഓരോ നോക്കുമ്പോഴത്തേക്ക് ഒരുത്തരോട് നിൽപ്പെട്ട് 8 പേരോട് അലയേ ഉള്ളൂ ഓക്കെ എന്നാലും ഓരോ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ കണ്ട് ആ ഒരു സ്കാനറിനകത്ത് രണ്ടുപേരൊക്കെ സ്പോട്ട് ചെയ്യും ചെയ്തൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഇതാവും ദൂരൊക്കെ ലോകിലൊരുത്തരെ കൊണ്ട് ഏതാ സ്കോപ്പ് ഏതാ ഞെക്കി പിടിച്ച് നൈസായിട്ട് ഗ്രോസ് ആയിരുന്നു ഞെക്കി പിടിച്ച് അതിനെ കൊന്നിട്ടുണ്ട് ഓക്കെ നെസ് നോക്കാക്കിയിട്ടുള്ളൂ പക്ഷേ എന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന നോക്കുക കാരണം നമ്മൾ നോക്കാക്കിയിടും എത്ര നോക്കാക്കി വേണമെങ്കിൽ ഇടാം പക്ഷേ നെസ് കംപ്ലീറ്റ് ചെയ്യാൻ നല്ല വിളിച്ചിട്ടുണ്ട് ഓക്കെ എന്നാലും ഈ അടുത്തൊരുത്തരെ കണ്ടായിരുന്നു അവരെ നമ്മൾ നോക്കിക്കൊണ്ട് പോകുന്നു അവർ ഇവിടെ എടുക്കുന്നുണ്ടോ നോക്കുന്നുണ്ട് ഓക്കെ ബട്ട് കിട്ടിയില്ല നെസ്റ്റ് നോക്കുമ്പോഴത്തേക്ക് ലോങ്ങി നോക്കാക്കിയവനെ കാണുന്നില്ല കർത്താവേ അവരൊക്കെ പോയാൽ എന്താ കില്ല ഏതാണ് കുമ്മനടിച്ചോണ്ട് പോയെ തപ്പി നടക്കുന്നു എവിടെ ചക്കൻ എടാ മോനെ കുട്ടാ വാടാ നീ എവിടാ എന്റെ മോനല്ലേ കുട്ടനല്ലേ പഞ്ചാരല്ലേ മുത്തല്ലേ തേനല്ലേ പാലല്ലേ എവിടാ നീ എന്താ കില്ലു കുമ്മിക്കൊണ്ട് പോയി ഏത് കാട്ടു പാലയാണോ എന്റെ കില്ലു കുമ്മിക്കൊണ്ട് ദൈവം ചോദിക്കൂട കിട്ടി ആറ്റി നോറ്റി കിട്ടി ഇല്ലാതെ കില്ലെന്നൊക്കെ പറഞ്ഞു വരുന്നത് അപ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു കില്ല് കിട്ടി ഓക്കെ സത്യം ഞാൻ അവനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അവനെ കാണാനെ കുറച്ച് ലൂട്ടും കൂടെ അവരെ എടുക്കായിരുന്നു ഇനി എന്തൊരു സോൺ ചെറുതായി വരുന്നുണ്ട് ഇപ്പൊ നോക്കുവാണെങ്കിൽ 7 പേര് അലയേ ഉണ്ട് എന്നെ കൂട്ടാതെ പോകുവാണെങ്കിൽ 6 പേരാണ് അലയേ ഉള്ളൂ സോ അതായാലും 6 പേര് നമുക്ക് നൈസായിട്ട് കൊല്ലാൻ പറ്റും നമുക്ക് നോക്കാം ഇപ്പൊ തന്നെ നോക്കുവാണെങ്കിൽ 15 kill നമ്മൾ എടുത്തിട്ടുണ്ട് 6 പേരിൽ ഒരു 5 പേരെ കൊല്ലുവാണെങ്കിൽ നമ്മൾ നൈസായിട്ട് നൈസായിട്ട് നമുക്ക് 20 kill കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു മത്സരത്തിൽ 20 kill കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് നോക്കുക എന്തായാലും സോൺ ചെയ്തായിട്ടുണ്ട് ഈ ഒരു സമയത്ത് സാൻഡ്വിച്ച് ആകെ ഒരു താല്പര്യമില്ല അതുകൊണ്ട് സെൻറ്ററിലേക്ക് പോകുന്നില്ല ഓക്കെ സെൻറ്ററിലേക്ക് പോയിട്ട് നടുക്കായിട്ട് നിൽക്കുവാണ് നമുക്ക് 4 പാട് നേടി വരും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല സോ ആ സമയത്ത് ഞാൻ ചെയ്യുന്ന പിരീഡ് വരും അതായത് സോണിൻ്റെ സൈഡിലേക്ക് പോകണമെങ്കിൽ ഒരറ്റത്ത് നിന്നിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കുവാണ് അവിടെ ആർക്കും വരുന്നുണ്ടോ അങ്ങനെ ഒരു സൈഡ് ചേർന്ന് നിൽക്കുവാണെങ്കിൽ നമുക്ക് നൈസായിട്ട് ആ ഒരു സോണിൻ്റെ കര പിടിച്ച് പോകുവാണെങ്കിൽ വേറെ വല്ല മാസമായിട്ട് സൈഡിൽ നിന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റും നമുക്ക് പുറകിൽ ഒരു കടി വരത്തില്ല ഓക്കെ ഇവിടേക്ക് കുറേ പേര് യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ഇല്ലെങ്കിൽ ജസ്റ്റ് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സ്പോർട്സ് ലെവലിലേക്ക് കളിക്കാൻ താല്പര്യമുണ്ട് ടൂർണമെൻറ്റ് കളിക്കാൻ താല്പര്യമുണ്ടൊക്കെ പറഞ്ഞുണ്ടായിരുന്നു അവർക്ക് വേണ്ടി എൻ്റെ കളിയിലൂടെ അല്ലെങ്കിൽ പോലും ഞാൻ കുറച്ച് ടിപ്സ് ആൻഡ് ടിപ്സ് ഒക്കെ പറഞ്ഞു തരാൻ ഞാൻ ശ്രമിക്കാം സോ അത് വേണമെന്നുള്ള ആൾക്കാരെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതായത് ഈ സ്പോർട്സ് ലെവലിലേക്ക് മാക്സിമം എല്ലാം തിരിയാൻ ശ്രമിക്കുക അതിനുവേണ്ടി വേണ്ട കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇൻഫർമേഷൻ ഞാൻ തരാം എങ്ങനെ കളിക്കേണ്ടതെന്നൊന്നും എനിക്ക് പറഞ്ഞില്ല എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സപ്പോർട്ട് ഞാൻ ചെയ്യാം ഐ മീൻ ആ ഒരു പാവ നൂപനം കൊണ്ട് എത്ര നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അതിന് എക്സ്ട്രീം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അതേപോലെയൊക്കെ അതേപോലെ ഡെയിലി രാവിലെ 6 മണിക്ക് എല്ലാ ദിവസവും രാവിലെ മോർണിംഗ് 6 മണിക്ക് കിട്ടുമ്പോഴത്തെ ഗീവേ സ്ട്രീമൊക്കെ നമ്മൾ ബോയക്കകത്ത് വരുന്നുണ്ട് ബോയ് ആപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ നോക്കി കാണാം മാക്സിമം എല്ലാവരൊക്കെ ബോയ് ആപ്പിലേക്ക് ജോയിൻ ചെയ്ത് വേറെ ലെവൽ ഫണ്ട് കാണിക്കാം പിന്നെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് എന്നോട് കളിക്കണം എന്നോട് സ്ക്രീൻഷോട്ട് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പേരൊക്കെ ഒരുപാട് പേരുടെ മുഖത്ത് ഹാപ്പിനെസ് കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കാര്യം വെച്ചാൽ നമ്മളോട് കളിക്കും അവർ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്ന സമയത്ത് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അവരും ഭയങ്കര ഹാപ്പിയാണ് ഓക്കെ ഓടും നോക്കുമ്പോഴേക്ക് ഇതാ നോക്കുന്ന ഒരു കാട്ട് വാടക അവനെ നൈസടിച്ച് കൊന്നതിന് ശേഷം നമ്മൾ ഇപ്പത്തേക്ക് വന്നിട്ട് അവരെ കൊല്ലാൻ അവനെ കംപ്ലീറ്റ് ചെയ്യാനാണ് വന്നിരിക്കുന്നത് അവനെ കംപ്ലീറ്റ് ചെയ്യാനാണ് വന്നിരിക്കുന്നത് അവരെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന നോക്കാൻ നോക്കുക കാരണം അവൻ അങ്ങോട്ട് മാറുന്നു ഇങ്ങോട്ട് വന്നു പിന്നെ അവൻ ചെയ്തൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ നമ്മുടെ നേരെ കറക്റ്റ് വന്നു നൈസായിട്ട് ഹെഡ് ഷോട്ട് ആയിരുന്നു നോക്കാക്കിയത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇത് നോക്കുവാണെങ്കിൽ 4 പേര് 3 പേരെ കൊണ്ട് അലയേ ഉള്ളൂ സോ അതായത് ആ ഒരു സ്കോഡ് അവന് 3 സ്കോഡാണ് എനിക്ക് മനസ്സിലാക്കി കാരണം കാണാൻ വേറെ ലെവൽ മാസമായിക്കാണ് ഈ ഒരു കളി മുമ്പോട്ട് പോകുമ്പോൾ പോകുന്നത് ഓക്കെ എന്നാലും അവന്മാരെ ഫസ്റ്റ് എനിക്ക് സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ കുറച്ചേരം വെയിറ്റ് ചെയ്തു ഓക്കെ വെയിറ്റ് ചെയ്യാം മക്കളെ വെയിറ്റ് ചെയ്യാം ആവേശം മൂന്ന് നേരത്തിൽ അങ്ങോട്ട് കയറി മെസ്സ് കാണിച്ച് 1 tap അടിച്ചു പോകാൻ ഞാൻ അത്ര വലിയ പ്രോ പ്ലെയർ ഒന്നുമല്ല പാവ ന്യൂ പ്ലെയറിൻ്റെ ഒരു കിടക്കാൻ പോലത്തെ ഒരു ഗെയിം പ്ലേ അല്ലെങ്കിൽ ടാക്ടിക് നിറഞ്ഞ ഒരു ഗെയിം പ്ലേ നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ മാച്ചിനകത്ത് എനിക്ക് 1 tap ഇളങ്ങി കാണത്തില്ലെന്നുള്ളൂ പക്ഷേ വേറെ ലെവൽ ഓക്കെ വേറെ ലെവൽ ടാക്ടിക്സും കലകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് പഴയ മീഗമാർ അവിടെ നിന്ന് സ്വതൊക്കെ തിരിച്ചു വരുന്നതായിരിക്കും വേറെ ലെവൽ മാസം കഴിഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരെ വേഗം സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ഓക്കെ എന്നാലും വേറെ ലെവലായിട്ട് അടിച്ചടിച്ച് ഏതാൻ നോക്കി കിടക്കുമ്പോഴും നോക്കും അപ്പോഴത്തേക്ക് നോക്കും ഒരുത്തരോടും അവരെ അടിച്ച് നോക്കി എൻ്റെ പൊന്നളി 2 പേര് നോക്കിയിട്ട് ഒത്തിരി കംപ്ലീറ്റ് 3 പേര് അലേ വരും കൊടുത്ത് ഞാൻ 2 പേരുണ്ട് ഒരുത്തരെ കൊണ്ട് ഏതാ ഞെട്ടി ഞെക്കി പിടിച്ച് നൈസ് വൈപ്പ് തീരുമാനിച്ചു പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം കിടക്കാൻ കിടക്കാൻ വെച്ചിട്ട് വേണം സോ ബൈ ഓക്കെ.